thank <laughs> you എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാ പേരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഓക്കെ എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ജയചന്ദ്രൻ സാർ പഠിപ്പിച്ച ഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടല്ലേ സാർ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്ത് അധ്യാപകർക്ക് അയച്ചുവോ അയച്ചു അല്ലേ ടീച്ചർ അറിഞ്ഞു മെടുക്കരാണ് ഓക്കെ വെരി ഗുഡ് എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ജയചന്ദ്രൻ സാർ പഠിപ്പിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഓർക്കണ്ടേ കൂട്ടുകാരൻ റെഡിയാണോ ഓക്കെ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ അവസാനം പഠിച്ചത് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും പ്രധാന ലക്ഷ്യങ്ങളും ഓർമ്മയുണ്ടല്ലോ ഓക്കെ എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ് ഉറക്കെ പറയൂ അതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ട്വൻറ്റി എയ്റ്റ് ഡിസംബർ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഓക്കെ അല്ലേ ഓക്കെ എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഓക്കെ ഗുഡ് അടുത്തു നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വാട്ട് വേ ആർ ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേ ആർ ലെറ്റ് സി നമുക്ക് ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഓക്കെ അല്ലേ ടു പ്രമോട്ട് ഫെലോ ഫീലിങ്സ് എം എങ് ദ വോളൻറ്റിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക അടുത്ത പോയിന്റ് എന്തായിരുന്നു ഓർക്കൂ അടുത്ത പോയിൻ്റ് എന്തായിരുന്നു ടു ഡെവലപ്പ് നാഷണൽ സ്പിരിറ്റ് ബിയോൺ റിലിജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി സൗഹൃദ ബോധം അല്ലെങ്കിൽ ദേശീയ ബോധം വളർത്തുക അവസാനത്തെ പോയിന്റ് എന്താണ് പഠിച്ചത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ഓഫ് ദ ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് ദ അതോറിറ്റീസ് എല്ലാവരും എടുക്കരാണല്ലോ പെട്ടെന്നാണല്ലോ ഉത്തരം പറഞ്ഞത് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ശേഷം എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയതെന്നാണ് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാ പേരും റെഡിയല്ലേ ഓക്കേ വിത്ത് ദ ഫോമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ദ എഡ്യൂട്ടേഷൻസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻ ഓർഗനൈസ്ഡ് നേച്ചർ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ശേഷം ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് സംഘടിതമായ ഒരു സ്വഭാവം കൈവന്നു എന്താ ഈ സംഘടിതമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള പ്രവർത്തനം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം തോടെയുള്ള പ്രവർത്തനം അല്ലേ ഓക്കെ എങ്കിൽ ഇത്തരത്തിൽ സംഘടിതമായ പ്രക്ഷോഭങ്ങളെയാണ് നാം ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കുന്നത് സച്ച് ഓർഗനൈസ്ഡ് എഡ്യൂട്ടേഷൻസ് അഗെൻസ്റ്റ് ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോഡ് നാഷണൽ മൂമെൻറ്റ് എന്താ ദേശീയ പ്രസ്ഥാനം നാഷണൽ മൂമെൻറ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ എഡ്യൂക്കേഷൻസ് ദ നാഷണൽ മൂവ്മെൻ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഫേസസ് സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് എത്രയായി വിഭജിക്കാം മൂന്നായി വിഭജിക്കാം ഏതൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ ഒന്നാമത്തെ കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടം അതായത് ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം രണ്ടാമത്തെ കാലഘട്ടം ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എങ്കിൽ മൂന്നാമത്തെ കാലഘട്ടം ഏതാ ഗാന്ധിയൻ കാലഘട്ടം എന്താ ഗാന്ധിയൻ ഇറ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണ്ടേ നമുക്കൊന്ന് കണ്ടാലോ ടീച്ചർ പറയാം കേട്ടോളൂ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് ഘട്ടങ്ങളായി നമുക്ക് വിഭജിക്കാം മിതവാദ ദേശീയതയുടെ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം

ശരി ചിത്രങ്ങൾ കണ്ടുവല്ലോ ചിത്രത്തിന് താഴെ പേരുണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു പേരെന്തായിരുന്നു ആ ചിത്രങ്ങളുടെ നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ ദാദാബായ് നവറോജി ബദ്രുദീൻ തിയാബ്ജി ഫിറോക്ഷ മേത്ത ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ ആരൊക്കെയായിരുന്നു വൺസ് മോർ ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാബായ് നവറോജി ഭദ്രുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോക്ഷ മേത്ത ഈ പേര് കൂട്ടുകാർ കേട്ടിട്ടുണ്ടെന്നോ എവിടെയാണ് സ്കൂളിൽ കിസ്മത്സരം സംഘടിപ്പിച്ചപ്പോഴോ ഓക്കെ മിടുക്കനാണല്ലോ ഇവർ ആരൊക്കെയായിരുന്നു എന്നറിയുമോ ഇല്ലല്ലേ എങ്കിൽ നമുക്ക് പഠിക്കാം കേട്ടോളൂ ടീച്ചർ ആദ്യം പറഞ്ഞ കാലഘട്ടം ഏതാ മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഈ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കളായിരുന്നു നമ്മൾ മുകളിൽ കണ്ട വ്യക്തികൾ ഈ കാലഘട്ടം ഏതു മുതൽ ഏതുവരെ ആയിരുന്നു എന്നറിയുമോ നോക്കിയേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ദ പീരിയഡ് ഫ്രം എയ്റ്റീൻ എയ്റ്റി ഫൈവ് ടു നയൻറ്റീൻ നോട്ട് ഫൈവ് വോസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം ദ ലീഡേഴ്സ് ഓഫ് ദിസ് ഫേസ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഈ കാലഘട്ടത്തിലെ നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു നമ്മളിപ്പോൾ കണ്ട നേതാക്കളുണ്ടല്ലോ അവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവർ ആയിരുന്നു എങ്കിൽ ആ പേരൊന്നു നോക്കിയേ മിതവാദ ദേശീയതയുടെ കാലഘട്ടം ആ പേരിൽ തന്നെ എന്തോ ഇല്ലേ മിതവാദ ദേശീയതയുടെ കാലഘട്ടം അതെ പേര് പോലെ തന്നെ ആയിരുന്നു മിതവാദം അതായത് നിയമത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിധി ലംഘിക്കാതെ ലിമിറ്റ് വിടാതെയുള്ള ആ മിതമായ പ്രവർത്തനങ്ങൾ പീസ്ഫുൾ മെഷേഴ്സ് പീസ്ഫുൾ ആക്ടിവിറ്റീസ് അപ്പോൾ അവരുടെ സമര രീതികൾ എങ്ങനെയുള്ളതായിരിക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയുള്ളതായിരിക്കും അതെ ആ കുഞ്ഞു കുഞ്ഞ് മീറ്റിങ്ങുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയുമൊക്കെ പൊതു ആവശ്യങ്ങൾ ഇവർ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എങ്ങനെയാണ്

ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്നും ഉറപ്പിക്കണ്ടേ കൂട്ടുകാരൻ റെഡിയല്ലേ പേനയുമുക്കു റെഡിയാണോ ഓക്കെ നോക്കിക്കോളും മിതവാദ ദേശീയതയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ അവരിൽ പ്രമുഖരായിരുന്നു ദാദാബായ് നവറോജി ഗോപാൽ കൃഷ്ണ ഗോഖലെ ബദ്രുദ്ദീൻ തിയാബ്ജി ഫിറോഡ് ഷാ മേത്ത എന്നിവർ പരാതികളിലൂടെയും പ്രകടനങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും ഒക്കെ പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം ദ പീരിയഡ് ഫ്രം എയ്റ്റീൻ എയ്റ്റി ഫൈവ് ടു നയൻറ്റീൻ നോട്ട് ഫൈവ് വാസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം ദ ലീഡേഴ്സ് ഓഫ് ദിസ്

അടുത്ത് നമ്മൾ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ കീഴിൽ ഇന്ത്യ ദരിദ്രമായതെങ്ങനെയെന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യ ദരിദ്രമായതെങ്ങനെയെന്നാണ് നമ്മളിനെ അടുത്ത് പഠിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കാം അതെ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടണിലേക്ക് ചോർത്തി കൊണ്ടുപോയിരുന്നു എന്താണ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും ബ്രിട്ടണിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടു പോയിരുന്നു എങ്ങനെയായിരിക്കാം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടുകാർ മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എന്താ അതെ ബ്രിട്ടീഷ് വ്യവസായശാലകൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ റാ മെറ്റീരിയൽസ് ഇവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ഓക്കെ നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ വെൽ ഡൺ എങ്കിൽ അത് മാത്രമായിരുന്നോ അല്ല പിന്നെയോ സമ്മാനമായും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളമായും നികുതിയായും ഒക്കെ ഇവിടുത്തെ സമ്പത്ത ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോയിരുന്നു ഇതാരാ കണ്ടുപിടിച്ചത് ഇങ്ങനെ ആരാ ദാദാബായ് നവറോജി ആരാണ് ദാദാബായ് നവറോജി അദ്ദേഹം തൻ്റെ ചോർച്ച സിദ്ധാന്തത്തിലൂടെ ചോർച്ച സിദ്ധാന്തം അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ ഡ്രെയിൻ തിയറി ഡ്രെയിൻ തിയറി അദ്ദേഹം തൻ്റെ ചോർച്ച സിദ്ധാന്തത്തിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോയതായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ടീച്ചർ പേര് പറയട്ടെ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്താണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ പുസ്തകത്തിൽ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് അഥവാ ഡ്രെയിൻ തിയറിയെക്കുറിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ചോർച്ചാ സിദ്ധാന്തം നമുക്കൊന്നുകൂടെന്ന് ഉറപ്പിച്ചാലോ കൂട്ടുകാരെ റെഡിയല്ലേ ശരി കണ്ടോളൂ ചോർച്ചാ സിദ്ധാന്തം ദാദാബായി നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു നികുതിയായും സമ്മാനമായും ശമ്പളമായും ഒക്കെയായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച ഇന്ത്യ ദരിദ്രമായതിന് പിന്നിലുള്ള പ്രധാന കാരണം ഈ സാമ്പത്തിക ചോർച്ചയാണെന്ന് ദാദാബായ് നവറോജി സമർത്ഥിച്ചു ഡ്രെയിൻ തിയറി ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി ദേ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് കൊളോണിയൽ റൂൾ ഇറ്റ് വാസ് മേലേ ഇൻ ദ ഫോം ഓഫ് സാലറി ടാക്സസ് ആൻഡ് ഗിഫ്റ്റ് ഹി പ്രൂവ് ദാറ്റ് ദ ഇക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം കൂട്ടുകാർ കേട്ടല്ലോ മനസ്സിലായല്ലോ ആരായിരുന്നു ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു ദാദാബായ് നവരോജി ഓക്കെ എങ്കിൽ നമ്മളടുത്ത് ഒരു കുഞ്ഞ് പ്രവർത്തനത്തിലോട്ടാണ് കടക്കുന്നത് പേനയും ബുക്കർ റെഡിയല്ലേ കൂട്ടുകാരൻ റെഡിയല്ലേ ടീച്ചറും റെഡിയാണ് ടീച്ചർ ചോദ്യം പറയട്ടെ ഓക്കെ ബ്രിട്ടീഷ് നയങ്ങൾ തുറന്നു കാട്ടുന്നതിൽ മിതവാദികൾ വഹിച്ച പങ്ക് വിലയിരുത്തുക ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മോഡറേറ്റ്സ് ഇൻ പോയിൻറ്റിങ് ഔട്ട് ദ ബ്രിട്ടീഷ് പോളിസീസ് ഉത്തരങ്ങൾ എഴുതും പിന്നെന്തോ ചെയ്യും അധ്യാപകർക്ക് അയച്ചു കൊടുക്കും കൂട്ടുകാരത് ചെയ്യുമെന്ന് ടീച്ചർക്കറിയാം എങ്കിലും ടീച്ചർ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം മിടുക്കരല്ലേ ശരി എങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എവിടെയാണ് ഇന്ത്യയിൽ അടുത്തറയിട്ടത് എന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നല്ലേ എവിടെയാ ബംഗാൾ ഓക്കെ വെരി ഗുഡ് ബംഗാളിലാണ് ബ്രിട്ടീഷ് അവർ അടിത്തറ ഇട്ടത് ദ സീറ്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ ദ പീപ്പിൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ് ഇവിടുത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്നു ദ ഹാഡ് ബീൻ കാരി ഔട്ട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് പോളിസീസ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് അവർ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് സംഘടിച്ച് വിവിധ സമര രീതികളിൽ ഏർപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൂട്ടുകാരെ വീണ്ടും വർഷം വന്ന് കേട്ടോ ശ്രദ്ധിക്കണം വർഷങ്ങൾ സംഭവങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കി വയ്ക്കണം കൂട്ടുകാരത് ചെയ്യും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ ഓക്കെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പേര് ശ്രദ്ധിക്കൂ റിസ്ലെ ഒരു കാര്യം കണ്ടെത്തി എന്താ ഒരുമിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ബംഗാളിനെ വിഭജിക്കണം അതുവഴി അവരുടെ കരുത്ത് ചോർന്നു പോകും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ ശക്തി കുറയും എന്നാർ ചൂണ്ടിക്കാട്ടി അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന പേരെന്തോ മറക്കരുത് പേര് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ചൂണ്ടിക്കാട്ടി ഇൻ നയൻറ്റീൻ നോട്ട് ഫോർ ദ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് ഒബ്സർഡ് ദ ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ ബംഗാൾ ഡിവൈഡഡ് വിൽ പുൾ സെവറൽ ഡിഫറെൻറ്റ് വേസ് വൺ ഓഫ് അവർ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഈസ് ടു സ്പ്ലിറ്റ് അപ്പ് ആൻഡ് ദർ ബൈ വീക്കൻ ദ സോൾ ബോഡി ഓഫ് ഒപ്പണൻസ് ടു അവർ റൂൾ അത് മാത്രമല്ല ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വളർന്നു വരുന്ന വലിയൊരു ശക്തിയായിട്ട് വൻ ശക്തിയായിട്ടാണ് അവർ ആരെ കണ്ടിരുന്നത് ബംഗാളിനെ കണ്ടിരുന്നത് ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഈ സാഹചര്യത്തിലാണ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ആരാ കഴ്സൺ പ്രഭു ലോർഡ് കസൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് വീണ്ടും ദേ വർഷം നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു കൂട്ടുകാർ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഓർമ്മയുണ്ടോ ഏതാ അതെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിനുശേഷം ഭിന്നിപ്പിച്ച് ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു പോളിസിയാണ് എന്നൊരു നയമാണ് എന്നൊരു തന്ത്രമാണ് ബ്രിട്ടീഷ് അധികാരികൾ അനുവർത്തിച്ച് പോന്നിരുന്നത് ആ നയം ഇവിടെയും അവർ പ്രാവർത്തികമാക്കി എവിടെയും ബംഗാൾ വിഭജനത്തിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു ലോഡ് കസ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടം നമുക്കൊന്ന് കണ്ടാലോ ദ മാപ്പ് ഓഫ് ഡിവൈഡഡ് ഡിവൈഡ് ബംഗാൾ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് ശരി കണ്ടോളൂ ശരി കൂട്ടുകാർ കണ്ടല്ലോ എങ്കിൽ അടുത്ത് വീണ്ടും നമ്മളൊരു ചെറിയ പ്രവർത്തനത്തിലോട്ടാണ് പോകുന്നത് പേനയും ബുക്കും റെഡിയാണല്ലോ ടീച്ചർ ചോദ്യം പറയുകയാണ് ശ്രദ്ധിക്കൂ ബംഗാൾ വിഭജനത്തിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെറ്റ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ ഉത്തരങ്ങൾ എഴുതണം ആ ബാക്കി കൂട്ടുകാർ തന്നെ പറഞ്ഞു അല്ലേ എന്താ അധ്യാപകർക്ക് അയക്കും ഓക്കെ വെരി ഗുഡ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടന്നു ലോഡ് കസൻ ഡിവൈഡഡ് ബംഗാൾ ഇൻ നയൻറ്റീൻ ഫൈവ് ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ നഖ ശിഖാന്തം എതിർത്തു നാഷണൽ ഡെയ്ലിസ് പോയിറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി അപ്പോസ് ദ പാർട്ടിഷൻ ദ ഗ്രേറ്റ് പോയിറ്റ് രബീന്ദ്രനാഥ ടഗോർ മേഡ് ഹി സ്റ്റാൻഡ് ഓൺ ദ പാർട്ടിഷൻ എക്സ്പ്ലിസിറ്റ് ഹി സ്റ്റേ ഡ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചേംബേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട് വിച്ച് ഈസ് മെയ്ഡ് ഫർട്ടൈൽ ബൈ ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര

ഈ അറകളിൽ നിന്നുദ്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നാണ് ആര് വ്യക്തമാക്കിയത് ദ ഗ്രേറ്റ് പോയിൻറ്റ് രബീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിനെ നമുക്കൊന്ന് കാണണ്ടേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കണ്ടാലോ റെഡിയല്ലേ ശരി കണ്ടു നോക്കൂ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകൾ ഈ അറകളിൽ നിന്നുദ്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ദ ഈസ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ദ ടു ചേംബേഴ്സ് ഓഫ് ദ സെയിം ഹാർട്ട് വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ വൈ ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര ഇറ്റ് ഈസ് ദം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദീസ് വെസൽസ് ആൻഡ് ഫ്ലോസ് ത്രൂ ദ ആർട്ടറിസ് ഓഫ് ദ ബംഗാളീസ് കൂട്ടുകാർ കണ്ടല്ലോ രവീന്ദ്രനാഥ് ടാഗോൻ്റെ ചിത്രം കണ്ടല്ലോ ശരി അപ്പോൾ ബംഗാൾ ആ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നു അതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളും നമ്മൾ കേട്ടു ബംഗാൾ വിഭജനം ബംഗാളിലെ ജനതയെ ആകമാനം ഇളക്കിമറിച്ചു ദ അഡ്യൂറ്റേഷൻ ബംഗാൾ ബംഗാൾ വിഭജനത്തിൽ ആ ബംഗാളിലെ ജനത ഒന്നടങ്കം ഇളകിമറിഞ്ഞു ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് ദ പാർട്ടിഷൻ ലെറ്റ് സി ജനത ഏതെല്ലാം രീതിയിലായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക ശരി കേട്ടു നോക്കൂ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് ബേൺ ഫോറിൻ ക്ലോത്ത്സ് വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു പിക്കറ്റ് ദ ഷോംസ് ദാറ്റ് ഓൾ ഫോറിൻ ഗുഡ്സ് വിദേശ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു പിന്നെയോ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു അതായത് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് സ്വദേശി പ്രോഡക്ട്സ് ഓർ ഇന്ത്യൻ പ്രോഡക്ട്സ് ലാസ്റ്റിലെന്താ ഓർഗനൈസ്ഡ് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഓർ മാർച്ചസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരായി പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ അവർ സംഘടിപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണ്ടേ പേനയും ബുക്ക് റെഡിയാക്കി വെച്ചോളൂ നമുക്കൊന്ന് കണ്ടാലോ ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രത്യേകങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് ദ പാർട്ടിഷൻ ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് പിക്കറ്റ് എഡ് ദ ഷോപ്പ് ദാറ്റ് സോൾ ഫോർ ഇൻ ഗുഡ്സ് ബാൻഡ് ഫോറിൻ ക്ലോത്ത്സ് ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെൻസ്റ്റ് ദ ബ്രിട്ടീഷ് പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ് ഓർ സ്വദേശി പ്രോഡക്ട്സ് ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതിയല്ലോ അല്ലേ എങ്കിൽ ഈ ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്താണെന്നറിയുമോ അത് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ എങ്കിൽ ടീച്ചർ പറയാൻ കേട്ടോളൂ എന്താ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ബോയ്കോഡ് ദ ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ് എന്താ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക സ്വദേശി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ബോയ് കോഡ് ദ ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ് അത് മാത്രമല്ല വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട് ചായ നൽകി വരുന്ന വിരുന്ന് സൽക്കാരങ്ങൾ അല്ലെങ്കിൽ വിവാഹ വേളകളിൽ പോലും ബഹിഷ്കരിക്കാൻ ആര് നിർബന്ധിച്ചു ദേശീയവാദികൾ നിർബന്ധിച്ചു അത് നമുക്കൊന്ന് കണ്ടാലോ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണ്ടേ ശരി കണ്ടോളൂ പഞ്ചസാരയ്ക്കും വിലക്ക് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ പോലും ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തു പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ എജിറ്റേഷൻസ് അഗെൻസ്റ്റ് ദ പാർട്ടിഷ് ഓഫ് ബംഗാൾ ദ പീപ്പിൾ വേർ എക്സോർട്ടഡ് ടു ബോയ്ക്കോട്ട് ഈവൻ വെഡിങ് ടീ പാർട്ടീസ് വെയർ ഫോറിൻ മേഡ് ഷുഗർ വാസ് യൂസ്ഡ്

ഇന്ത്യൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ തീവ്രത തീക്ഷ്ണത അല്ലേ സമരത്തിൻ്റെ തീക്ഷണത അല്ലെങ്കിൽ തീവ്രത പരിഗണിച്ച് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ ആര് നിർബന്ധിതരായി ആര് നിർബന്ധിതരായി ഇംഗ്ലീഷ് അതോറിറ്റീസ് അല്ലേ ഇംഗ്ലീഷ് അധികാരികൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർബന്ധിതരായി കൺസിഡറിങ് ദ ഇ ഓഫ് ദ എഡ്യൂക്കേഷൻസ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഫോസ്ഡ് ഓർ കമ്പെൽഡ് ടു വിഡ്രോ ദ പാർട്ടിഷ്യൻ സമരത്തിൻ്റെ തീവ്രത പരിഗണിച്ച് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ ആര് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ബ്രിട്ടീഷ് അധികാരികൾ തീരുമാനിച്ചു ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ എങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓർത്താലോ എല്ലാവരും ഒന്ന് ഉഷാറായേ കൂട്ടുകാരും റെഡിയല്ലേ ഓക്കെ ടീച്ചറും റെഡിയാണ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം ഇന്ന് തുടക്കത്തിൽ നമ്മൾ എന്താ പഠിച്ചത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മൂന്ന് ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു ആ മൂന്ന് ഘട്ടങ്ങൾ ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം മിതവാദ ദേശീയതയുടെ കാലഘട്ടം ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം തീവ്ര ദേശീയതയുടെ കാലഘട്ടം പിന്നെന്താ പഠിച്ചത് ഗാന്ധിയൻ ഇറ ഗാന്ധിയൻ കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ ഓക്കെ മിടുക്കർ അതിനുശേഷം എന്താ പഠിച്ചത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു അല്ലേ അവിടുത്തെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമായിരുന്നു ഓർക്കുന്നുണ്ടോ ആരൊക്കെ ആയിരുന്നു അതെ ദാദാഭായ് നവറോജി ബദ്രുദ്ദീൻ തിയാബ്ജി ഫിറോഡ് ഷാ മേത്ത ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ അതിനുശേഷം എന്താ പഠിച്ചത് ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്താ ഡ്രെയിൻ തിയറി ആരായിരുന്നു ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ടീച്ചർ പറഞ്ഞത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലേ അതാ അവിടെ ഒരാൾ കൈബോക്കിയല്ലോ ശരി മോൻ പറഞ്ഞേ എന്താ ആ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വെരി ഗുഡ് ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കൂ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വെരി ഗുഡ് അദ്ദേഹമായിരുന്നു ആ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി അതിനുശേഷം എന്താ പഠിച്ചത് എന്താ പഠിച്ചത് അതെ ബംഗാൾ വിഭജനം ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഏത് വർഷത്തിലാണ് ബംഗാൾ വിഭജനം നടന്നത് ഏത് വർഷത്തിലാണ് ഇൻ നൈൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരാ ബംഗാൾ വിഭജനം നടത്തിയത് ആരാ ലോഡ് കസൻ കൾസൺ പ്രഭു വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം എന്താ പഠിച്ചത് ഈ ബംഗാൾ വിഭജനത്തിൽ പ്രതിഷേധിച്ച് വിവിധ സമര രീതികൾ നടപ്പിലാക്കിയ ജനതയുടെ കാര്യം നമ്മൾ പറഞ്ഞുവല്ലേ അതിനു മുൻപ് ಮಹಾಕವಿ ರವೀಂದ್ರನಾಥ ಟ್ಯಾಗೋರಿ ವಾಕು ನೋ ಎಂದಾ ದ ಗ್ರೇಟ್ ಗ್ರೇಟ್ ರವೀಂದ್ರನಾಥ ಟ್ಯಾಗೋರ್ ಮೇಡ್ ಸ್ಟ್ಯಾಂಡ್ ಆನ್ ದ ಪಾರ್ಟಿಷನ್ ಎಕ್ಸ್ಪ್ಲಿಸಿಟ್ ದ ಈಸ್ಟ್ ಆ್ಯಂಡ್ ವೆಸ್ಟ್ ಬಂಗಾಳ್ ಆರ್ ದ ಟೂ ಚೇಂಬರ್ಸ್ ಆಫ್ ದ ಸೇಮ್ ಹಾರ್ಟ್ ವಿಚ್ ಈಸ್ ಮೇಡ್ ಫರ್ಟೈಲ್ ಬೈ ದ ಗಂಗಾ ಆ್ಯಂಡ್ ದ ಬ್ರಹ್ಮಪುತ್ರ ಇಟ್ ಈಸ್ ದಂಬ್ಲಟ್ ಒರಿಜಿನೇಟಿಂಗ್ ಫ್ರಮ್ ದೀಸ್ ವೆಸಲ್ಸ್ ಆ್ಯಂಡ್ ಫ್ಲೋಸ್ ತ್ರೂ ದ ಆರ್ಟರೀಸ್ ಓಪ್ ದ ಬಂಗಾಳ ಈಸ್ അതിനുശേഷമാണ് നമ്മളെ ബംഗാൾ ജനതയുടെ വിവിധ സമര രീതികളെക്കുറിച്ച് പഠിച്ചതല്ലേ എന്തൊക്കെയായിരുന്നു ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് പിന്നെന്താ ബേൺ ഫോറിൻ ക്ലോത്ത്സ് വിദേശ വസ്ത്രങ്ങൾ തേയിട്ട് നശിപ്പിച്ചു പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു പിന്നെന്താണ് ആ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം പിന്നെയോ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കണം അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പിന്നെന്താ ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരായി പ്രതിഷേധ സമരങ്ങളും പ്രകടനങ്ങളുമൊക്കെ അവർ സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ സമരത്തിൻ്റെ തീവ്രത കണക്കിലെടുത്ത് കൺസിഡറിങ് ദ ഇ ഓഫ് ദ എജ്യൂട്ടേഷൻസ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഫോഴ്സ്ഡ് ഓർ കമ്പൾഡ് ടു വിഡ്രോ ദ പാർട്ടിഷൻ എന്താ ബംഗാൾ വിഭജനം ആ പിൻവലിക്കാൻ തീരുമാനിച്ചു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എങ്കിൽ ഇന്നത്തെ ഒരു വർക്കിലോട്ട് നമുക്കൊന്ന് കടന്നാലോ എല്ലാ പേരും റെഡിയല്ലേ പേനയും ബുക്ക് റെഡിയാക്കിക്കോളൂ ടീച്ചർ ചോദ്യം പറയട്ടെ ഓക്കെ മിതവാദ കാലഘട്ടത്തിലെ ദേശീയ സമരങ്ങളിൽ നിന്ന് ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇൻ വോൺ വെയ്സ് ആർ ദ എജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിഫറെൻ്റ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ് ഉത്തരങ്ങൾ തയ്യാറാക്കും എന്നിട്ട് അധ്യാപകർ അയച്ചു കൊടുക്കും ഓക്കെ വെരി ഗുഡ് അത് മാത്രം പോരാ അധ്യാപകർക്ക് ഉത്തരങ്ങൾ അയച്ചാൽ മാത്രം പോരാ പിന്നെയോ പിന്നെന്തോ ചെയ്യും ആ എല്ലാ കൂട്ടുകാരും ഈ കോവിഡ് വ്യാപനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ സുരക്ഷിതരായി വീടുകളിലിരിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിന് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാരും വീടുകളിൽ സുരക്ഷിതരായിരിക്കണം സ്റ്റേ ഹോം സ്റ്റേ സേഫ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടീച്ചറിൻ്റെ നമസ്കാരം